പഠനത്തെ കുറിച്ച് മെസ്സേജ് അബൌട്ട് ലേണിംഗ് വാട്ട്സോഎവർ മേ ബി ലേണിംഗ് മെന്റൽ റിപ്പീറ്റേഷൻ ഈസ് ഡെഫിനറ്റ്ലി ബെറ്റർ ദാൻ മിയർ ഹിയറിംഗ് ഓഫ് ദ ശാസ്ത്രാസ് വാട്ടെവർ യു ഹാവ് ഹേർഡ് വാട്ടെവർ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് റിപ്പീറ്റ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് റിപ്പീറ്റ് കണ്ടിന്യൂസ്ലി ഇൻ യുവർ മൈൻഡ് That is better than merely listening something. എന്തെങ്കിലും നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കേട്ട് പഠിക്കുകയോ കണ്ടുപഠിക്കുകയോ ചർച്ച ചെയ്ത് പഠിക്കുകയോ ചിന്തിച്ച് പഠിക്കുകയോ ചെയ്യുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. യു ട്രൈ ടു റിപ്പീറ്റ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. വെൻ യു ട്രൈ ടു റിപ്പീറ്റ് ഇറ്റ് നാച്ചുറലി ഇറ്റ് വിൽ ബിക്കം ബൈ ഹാർട്ട്. ഇറ്റ് വിൽ പെനിട്രേറ്റ് ഇൻ ടു യുവർ ബ്രെയിൻ. നിരന്തരം സാധകം ചെയ്യുമ്പോൾ ഏത് കാര്യമാണോ പഠിച്ചത് അത് എക്കാലവും ഓർമ്മയിൽ നിലനിൽക്കും. ദാറ്റ് ഈസ് ഫാർ ബെറ്റർ ദാൻ മിയർലി ലിസണിംഗ്. വെറുതെ കേൾക്കുന്നതിനേക്കാൾ വളരെ നല്ലതാണ് അത് നിരന്തരം ചാൻറ് ചെയ്യുന്നത്. ഹൗഎവർ പ്രാക്ടീസിംഗ് ഇറ്റ് ഈസ് ഈവൺ ബെറ്റർ ദാൻ മിയർ റിപ്പീറ്റേഷൻ ഓഫ് ദ സെയിം. വാട്ട് യു ഹാവ് ടു ഡു പ്രാക്ടീസ് ഇറ്റ്. Whatever we have listened good, whatever we have watched the good, whatever we have discussed from that, take the good. Whatever you are analyzing, take the good from that and practice it. എന്തെല്ലാം നമ്മൾ കേട്ട് പഠിക്കുമ്പോഴും കണ്ടു പഠിക്കുമ്പോഴും ചർച്ച ചെയ്ത് പഠിക്കുമ്പോഴും ചിന്തിച്ച് പഠിക്കുമ്പോഴും അതിൽ നിന്ന് നല്ലതെടുത്ത് ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ ഒരു കാര്യം ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ അത് ശരിക്കും ജീവിതത്തെ അടിമുടി മാറ്റും. സോ റിമെമ്പർ ദാറ്റ് വി ക്യാൻ ലേൺ മെനി തിങ്സ് ഫ്രം ദ പാസ്റ്റ്, ഫ്രം ദ പ്രസന്റ്, ഫ്രം ദ ഫ്യൂച്ചർ. യു ക്യാൻ ലേൺ മെനി തിങ് ഫ്രം ദ പാസ്റ്റ്. ഭൂതകാലത്തിലെ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാം, വർത്തമാനകാലത്തിൽ പഠിക്കാം, ഭാവി കാലത്തിൽ പഠിക്കാം. അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് പോയപ്പോൾ എന്നെ കണ്ട ഉടനെ ഒരു കുട്ടി വന്ന് പറഞ്ഞു, സാറ് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഈ രീതിയിലാണ് പഠിക്കുന്നത്. എന്താന്ന് ഞാൻ ചോദിച്ച പറഞ്ഞു, എ ഫോർ അജന്ത, എ ഫോർ ആര്യഭട്ട, എ ഫോർ ആര്യാവർത്ത, എ ഫോർ ആത്മ, ബി ഫോർ ഭാഗവതം, ബി ഫോർ ഭഗവത്ഗീത, ബി ഫോർ ഭാസ്കര, സി ഫോർ ചാണക്യ, സി ഫോർ ചന്ദ്രഗുപ്ത, സി ഫോർ ചരക, ഡി ഫോർ ദേവത, ഡി ഫോർ ദൈവം, ഡി ഫോർ ദേവദാരു, ഇ ഫോർ എലിഫന്റ and many things like that. G for Govardhana, Govinda, H for Haridasa, Haridatta, and like that K for Krishna, K for Kaveri. Like that you can learn instead of A for Apple, B for Ball, C for Cat. You give the example to the children and they will repeat it. And tell them to practice it. Nammala kutikalode ഇന്ന് വരെ പഠിക്കുന്ന കുറെ ശ്ലോകങ്ങളൊക്കെ പഠിക്കാൻ പറയുക, അത് ബൈഹാർട്ടാക്കാൻ പറയുക. ബൈഹാർട്ടായി കഴിഞ്ഞാൽ ആ ശ്ലോകത്തിൽ നല്ല സന്ദേശം ജീവിതത്തിൽ പകർത്താൻ പറയുക. ആൻഡ് വെൻ യു ആർ പ്രാക്ടീസിങ് ഇറ്റ്, പ്രാക്ടീസ് ഇറ്റ് ഫോർ അബൌട്ട് 18 ഡേയ്സ്, ഇറ്റ് വിൽ ബിക്കം യുവർ പാർട്ട് ഓഫ് ദി ഹാബിറ്റ്. കണ്ടിന്യൂ ഇറ്റ് ഫോർ 41 ഡേയ്സ്, ഇറ്റ് വിൽ ബിക്കം പാർട്ട് ഓഫ് ക്യാരക്ടർ. നിങ്ങൾ ഏത് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിലും 18 ദിവസം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക, അത് സ്വഭാവമായി മാറും. പിന്നെയും തുടരുക, 41 ദിവസത്തേക്ക് അത് ശീലമായി മാറും. അപ്പോൾ വാട്ട് എവർ യു ആർ ലിസണിങ്, ഫാർ ഹയ്യർ ദാൻ ലിസണിങ് ഈസ് ചാൻറ്റിങ്, ഫാർ ഹയ്യർ ദാൻ ചാൻറ്റിങ് ഈസ് പ്രാക്ടീസിങ്. എന്തെല്ലാം കേൾക്കുന്നോ അതിനേക്കാൾ ഉത്തമമാണ് ജീവിതത്തിൽ അത് ആലപിക്കുന്നത്, അത് ഉരുവിടുന്നത്. അതിനേക്കാൾ ഉത്തമമാണ് ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മളും നമ്മളുടെ വീട്ടുകാരും ഓരോ ദുശ്ശീലങ്ങൾ മാറ്റി വരിക, ഓരോന്നോരോന്നായിട്ട് മാറ്റി വരിക. രാവിലെ വൈകി എഴുന്നേൽക്കുന്നത് നേരത്തെയാക്കുക, ബെഡ് കോഫി കുടിക്കുന്നത് ഒഴിവാക്കുക, അവോയ്ഡ് ബെഡ് കോഫി, ആൻഡ് ടേക്ക് ബാത്ത്, ദെൻ ഓൺലി ടേക്ക് ദ കോഫി ഓർ എനിത്തിങ്. ഇറേസ് ഓഫ് വൺ ബൈ വൺ ബാഡ് action and improve it. Adopt
good customs and rituals. നല്ല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതത്തിൽ പാലിക്കുക. This is the 108th message given in Nitya Niti. നിത്യനീതിയിലെ 108-ാമത്തെ സന്ദേശമാണ് ഇത് നിങ്ങൾക്ക് തന്നത്. പ്രണാമം.